Hi friends, Kerala PSC degree level mains parishayada parisha theathikal porthu vittirikkayanu. Edokka tasthikalilekku edokka divasangalilana parisha nadakkunnathu ennulla karyam namukku parishodhikkam. 2021 October 30, November 13 enni theathikalilayi nadanna degree thala prathamika parishaye adisthanamaakki thayaraakkiya churukkappattikayil ulppettavarkkaanu ee randam ghatta parisha nadakkuka. Secretariat Assistant, Sub Inspector of Police thudangiya PSC yude prestigious posthikalilekkulla theranjeduppaanu ee parishayilude nadakkunnathu. Appol edokka tasthikalilekku edokka divasangalilana parisha nadakkunnathu namukkonnu parishodhikkam. PSC yude parisha calendaril aadyame nalkiyirikkunnathu Sub Inspector of Police ennu parayunna aa oru postilekkulla parishayude parisha theeyathiyaanu. Armed Police Sub Inspector, Sub Inspector of Police thudangi Direct Recruitment athupole enne Special Recruitment ulppede ettolam postilekkaanu ee mains exam nadakkunnathu. 22/11/2022 ചൊവ്വാഴ്ചയാണ് പരീക്ഷാ തീയതി പി എസ് സി നമുക്ക് നൽകിയിരിക്കുന്നത്. ഈ പരീക്ഷകളുടെ ഹാൾ ടിക്കറ്റ് 8/11/2022 മുതൽ അവൈലബിൾ ആയിരിക്കും. അടുത്ത് നമുക്ക് പരിശോധിക്കുന്നത് കേരള ട്രഷറി സർവീസിലെ സീനിയർ സൂപ്രണ്ടന്റ്, അസിസ്റ്റന്റ് ട്രഷറി ഓഫീസർ, സബ് ട്രഷറി ഓഫീസർ, അതുപോലെ തന്നെ കേരള പബ്ലിക് സർവീസ് കമ്മീഷനിലെ സെക്ഷൻ ഓഫീസർ തുടങ്ങിയ തസ്തികകളിലേക്കുള്ള മെയിൻസ് പരീക്ഷയുടെ ഡേറ്റ് ആണ്. 23/11/2022 ബുധനാഴ്ചയാണ് ഈ പരീക്ഷ നടക്കുക. ഈ പരീക്ഷയുടെ ഹാൾ ടിക്കറ്റ് 9/11/2022 മുതൽ അവൈലബിൾ ആയിരിക്കും. അടുത്ത് നമുക്ക് നൽകിയിരിക്കുന്നത് അസിസ്റ്റന്റ് ജയിലർ പരീക്ഷയുടെ മെയിൻസ് പരീക്ഷയുടെ ഡേറ്റ് ആണ്. അസിസ്റ്റന്റ് ജയിലർ പരീക്ഷയുടെ ഡയറക്ട് റിക്രൂട്ട്മെന്റും ബൈ ട്രാൻസ്ഫർ റിക്രൂട്ട്മെന്റും ഉൾപ്പെടെ മൂന്ന് പോസ്റ്റുകളിലേക്കാണ് ഈ മെയിൻസ് എക്സാമിനേഷൻ നടക്കുക. 24/11/2022 വ്യാഴാഴ്ചയാണ് ഈ പരീക്ഷ നടക്കുന്നത്. 10/11/2022 മുതൽ ഈ പരീക്ഷയുടെ ഹോൾ ടിക്കറ്റ് നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. അടുത്ത് നൽകിയിരിക്കുന്നത് ഡേറ്റാ എൻട്രി ഓപ്പറേറ്റർ, അതായത് ഷെഡ്യൂൾഡ് ട്രൈബ് ഡെവലപ്മെന്റ് ഡിപ്പാർട്ട്മെന്റിലേക്കുള്ള ഡേറ്റാ എൻട്രി ഓപ്പറേറ്ററിന്റെ മെയിൻസ് എക്സാമിനേഷൻ ആണ്. 25/11/2022 വെള്ളിയാഴ്ചയാണ് ഈ പരീക്ഷ നടക്കുന്നത്. 11/11/2022 മുതൽ ഹോൾ ടിക്കറ്റുകൾ അവൈലബിൾ ആയിരിക്കും. അടുത്ത പോസ്റ്റിലേക്ക് പോകുമ്പോൾ എക്സൈസ് ഇൻസ്പെക്ടറിന്റെ ഡയറക്ട് റിക്രൂട്ട്മെന്റും ബൈ ട്രാൻസ്ഫർ റിക്രൂട്ട്മെന്റുമാണ്. ഈ രണ്ട് പോസ്റ്റിലേക്കുമുള്ള മെയിൻസ് എക്സാമിനേഷൻ നടക്കുന്നത് 29/11/2022 ചൊവ്വാഴ്ചയാണ്. ഈ പരീക്ഷയിലേക്കുള്ള ഹോൾ ടിക്കറ്റ് 15/11/2022 മുതൽ നമുക്ക് അവൈലബിൾ ആയിരിക്കും. അടുത്തതായി കേരള മിനറൽസ് ആൻഡ് മെറ്റൽസ് ലിമിറ്റഡിലെ ജൂനിയർ റിസപ്ഷനിസ്റ്റ് പോസ്റ്റ്, അതുപോലെ കേരള സ്റ്റേറ്റ് ഡ്രഗ്സ് ആൻഡ് ഫാർമസ്യൂട്ടിക്കൽസ് ലിമിറ്റഡിലെ റിസപ്ഷനിസ്റ്റ് കം ടെലിഫോൺ ഓപ്പറേറ്റർ എന്നീ പറയുന്ന പോസ്റ്റുകളിലേക്കുള്ള മെയിൻസ് പരീക്ഷയാണ്. ഈ പരീക്ഷ നടക്കുന്നത് 30/11/2022 ബുധനാഴ്ചയാണ്. ഇതിന്റെ ഹോൾ ടിക്കറ്റ് 16/11/2022 മുതൽ നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. അടുത്തതായി ഡിവിഷണൽ അക്കൗണ്ടന്റിന്റെ മെയിൻസ് പരീക്ഷയുടെ ഡേറ്റ് ആണ് നമ്മൾ പരിശോധിക്കുന്നത്. മൂന്ന് ഭാഗങ്ങളായിട്ടാണ് ഈ ഒരു പരീക്ഷ നടക്കുന്നത്. ഡിവിഷണൽ അക്കൗണ്ടിന്റെ ഡയറക്ട് റിക്രൂട്ട്മെന്റ് അതുപോലെ സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് ഉൾപ്പെടെ 8 പോസ്റ്റുകളിലേക്കാണ് ഈ ഒരു പരീക്ഷ നടക്കുന്നത്. ഇതിൽ പേപ്പർ 1 8/12/2022 വ്യാഴാഴ്ച, അതുപോലെ പേപ്പർ 2 8/12/2022 വ്യാഴാഴ്ച, പേപ്പർ 3 9/12/2022 വെള്ളിയാഴ്ച. പേപ്പർ 1 പേപ്പർ 2 8/12/2022 പേപ്പർ 3 എന്ന് പറയുന്നത് 9/12/2022 പരീക്ഷ നടക്കുന്നത്. ഈ പരീക്ഷയുടെ ഹോൾ ടിക്കറ്റ് 24/11/2022 മുതൽ നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. മൂന്ന് ഭാഗങ്ങളായിട്ടാണ് ഈ പരീക്ഷ നടക്കുന്നത്. അത് രണ്ട് ദിവസങ്ങളിലായിട്ടാണ് നടക്കുന്നത്. ആ കാര്യം കൃത്യമായിട്ടും ഓർത്തുകൊള്ളുക. അടുത്തതായി ഹാൻഡിക്രാഫ്റ്റ് ഡെവലപ്മെന്റ് കോർപ്പറേഷനിലെ സെയിൽസ് അസിസ്റ്റന്റ്, അതുപോലെ തന്നെ കേരള പോലീസ് സർവീസിലെ സ്പെഷ്യൽ ബ്രാഞ്ച് അസിസ്റ്റന്റ് SBCID, അതോടൊപ്പം തന്നെ ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റിലെ അസിസ്റ്റന്റ്, പിന്നെ നമ്മുടെ സ്വപ്ന പോസ്റ്റായ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ്, അസിസ്റ്റന്റ് ബാർ ഓഡിറ്റർ എന്നറിയപ്പെടുന്ന കേരള PSC, അതുപോലെ കേരള ഗവൺമെന്റ് സെക്രട്ടേറിയറ്റ് തുടങ്ങിയ വിവിധ ഡിപ്പാർട്ട്മെന്റുകളിലേക്കുള്ള സെലക്ഷനായിട്ടുള്ള മുഖ്യ പരീക്ഷയും 13/12/2022 ചൊവ്വാഴ്ചയാണ് നടക്കുന്നത്. ഈ പരീക്ഷയുടെ ഹോൾ ടിക്കറ്റ് 29/11/2022 മുതൽ നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. അടുത്തതായി കേരള നാഷണൽ സേവിംഗ് സർവീസിലെ അസിസ്റ്റന്റ് ഡയറക്ടർ ഓഫ് നാഷണൽ സേവിങ്സ് എന്ന് പറയുന്ന പോസ്റ്റിലേക്കുള്ള ഡയറക്ട് റിക്രൂട്ട്മെന്റും അതുപോലെ തന്നെ ബൈ ട്രാൻസ്ഫർ റിക്രൂട്ട്മെന്റും തുടങ്ങി മൂന്ന് പോസ്റ്റുകളിലേക്കുള്ള പരീക്ഷ 23/12/2022 വെള്ളിയാഴ്ചയാണ് നടക്കുന്നത്. ഈ പരീക്ഷയിലേക്കുള്ള ഹോൾ ടിക്കറ്റ് 9/12/2022 നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. അടുത്തായി കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിലെ അസിസ്റ്റന്റ് പരീക്ഷ, അത് 27/12/2022 ചൊവ്വാഴ്ചയാണ് നടക്കുന്നത്. 13/12/2022 മുതൽ നമുക്ക് ഇതിന്റെ ഹോൾ ടിക്കറ്റ്സ് അവൈലബിൾ ആയിരിക്കും. അടുത്തായി ടൈപ്പിസ്റ്റ് ക്ലർക്ക് ഗ്രേഡ് 2, അതായത് മലബാർ സിമെന്റ്സ് ലിമിറ്റഡിലെ ടൈപ്പിസ്റ്റ് ക്ലർക്ക് ഗ്രേഡ് 2, അതുപോലെ തന്നെ കേരള ലൈഫ് സ്റ്റോക്ക് ഡെവലപ്മെന്റ് ബോർഡ് ലിമിറ്റഡിലെ കോൺഫിഡൻഷ്യൽ അസിസ്റ്റന്റ്, അതുപോലെ തന്നെ അപെക്സ് സൊസൈറ്റീസ് ഓഫ് കോഓപ്പറേറ്റീവ് സെക്ടേഴ്സ് ഇൻ കേരളയിലെ കോൺഫിഡൻഷ്യൽ അസിസ്റ്റന്റ് ഗ്രേഡ് 2, കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ഫെഡറേഷൻ ഫോർ ഫിഷറീസ് ഡെവലപ്മെന്റ് ലിമിറ്റഡിലെ, അതായത് മത്സ്യഫെഡിലെ കോൺഫിഡൻഷ്യൽ അസിസ്റ്റന്റ് ഗ്രേഡ് 2 തുടങ്ങിയ വിവിധ തസ്തികകളിലേക്കുള്ള പരീക്ഷ, മെയിൻസ് പരീക്ഷ 29/12/2022 വ്യാഴാഴ്ചയാണ് നടക്കുന്നത്. 15/12/2022 മുതൽ ഇവയുടെ ഹോൾ ടിക്കറ്റ് നമുക്ക് അവൈലബിൾ ആയിരിക്കും. അടുത്തതായി കേരള സ്റ്റേറ്റ് സിവിൽ സപ്ലൈസ് കോർപ്പറേഷനിലെ ജൂനിയർ മാനേജർ തസ്തികയിലേക്കുള്ള മെയിൻസ് പരീക്ഷയാണ്. 30/12/2022 വെള്ളിയാഴ്ച
വ്യാഴാഴ്ചയാണ് ഈ ഒരു പരീക്ഷ നടക്കുന്നത്. ഇതിൻ്റെ ഹോൾ ടിക്കറ്റ് 16/12/2022 മുതൽ നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഫ്രണ്ട്സ്, ഡിഗ്രി ലെവൽ മെയിൻസ് പരീക്ഷയുടെ പരീക്ഷാ തീയതികൾ, ഏതൊക്കെ പോസ്റ്റുകൾക്ക് ഏതൊക്കെ ദിവസങ്ങളാണ് പരീക്ഷ നടക്കുന്നത് എന്നുള്ളത് നമ്മൾ വളരെ വ്യക്തമായി കണ്ടതാണ്. അപ്പോൾ പരീക്ഷാ തീയതിയായി പരീക്ഷയ്ക്ക് പഠിക്കാൻ വേണ്ടിയിട്ടുള്ള മെറ്റീരിയൽസും നമ്മുടെ കയ്യിലുണ്ട്. ഇനി കൃത്യമായ ഒരു പഠനമാണ് നമ്മൾ നടത്തേണ്ടത്. തീർച്ചയായിട്ടും ഡിഗ്രി ലെവൽ മെയിൻസ് പരീക്ഷ വളരെ കൃത്യമായ രീതിയിൽ തയ്യാറെടുക്കുന്നതിന് ടാലന്റ് അക്കാഡമിയുടെ റാങ്ക് ഫയൽസ്, അതായത് ഡിഗ്രി ലെവൽ മെയിൻസ് റാങ്ക് ഫയൽ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ സ്പെഷ്യൽ ടോപ്പിക്കിന് മാത്രമായിട്ടുള്ള സ്പെഷ്യൽ ടോപ്പിക് ഇൻക്ലൂഡ് ആയിട്ടുള്ള ബുക്കും അവൈലബിൾ ആണ്. ഈ ഒരു സ്പെഷ്യൽ ടോപ്പിക് ബുക്കിൽ സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ്, അതുപോലെ തന്നെ എക്സൈസ് ഇൻസ്പെക്ടർ, അസിസ്റ്റന്റ് ജയിലർ തുടങ്ങിയ പോസ്റ്റുകളിലേക്കുള്ള സ്പെഷ്യൽ ടോപ്പിക്സും അവൈലബിൾ ആണ്. അപ്പോൾ ഈ ഒരു സ്റ്റഡി മെറ്റീരിയൽസ് യൂസ് ചെയ്ത് വളരെ കൃത്യമായിട്ടൊരു പഠനം നടത്താനായിട്ട് തീർച്ചയായിട്ടും നമുക്ക് കഴിയുന്നു. അത്തരത്തിൽ തന്നെ സിലബസിനനുസരിച്ച് PSC പുതുക്കിയ പരീക്ഷാ രീതിയും കൂടെ കണക്കിലെടുത്ത് വിദഗ്ധർ തയ്യാറാക്കിയ റാങ്ക് ഫയലാണ് നമ്മുടെ കൈവശമുള്ളത്. ഈ പുസ്തകങ്ങൾ നിങ്ങളുടെ അടുത്തുള്ള ബുക്ക് സ്റ്റോളുകളിൽ നിന്നും അതുപോലെ തന്നെ ഓൺലൈനായിട്ട് ഇ കൊമേഴ്സ് വെബ്സൈറ്റുകളായ ആമസോൺ, ഫ്ലിപ്കാർട്ട്, അതോടൊപ്പം തന്നെ ടാലന്റ് അക്കാഡമിയുടെ വെബ്സൈറ്റായ talentacademy.co.in ൽ നിന്നും നമുക്ക് സ്വന്തമാക്കാവുന്നതാണ്. പിന്നെ നിങ്ങളെ അറിയിക്കാനുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, ഈ ബുക്കുകളെ അടിസ്ഥാനമാക്കിയുള്ള പരീക്ഷ നെയ്യാറാപ്പ് വഴി ടാലന്റ് അക്കാഡമി നിങ്ങളിലേക്ക് എത്തിക്കുകയാണ്. സൗജന്യമായി തന്നെ നിങ്ങൾക്ക് QR കോഡ് സ്കാൻ ചെയ്ത് ഈ ഒരു പരീക്ഷ ആക്സസ് ചെയ്യാൻ പറ്റുന്നതാണ്. തീർച്ചയായിട്ടും ആ ഒരു അവസരം യൂസ് ചെയ്യുക. കൃത്യമായ പരിശീലനമാണ് വിജയത്തിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കുന്നത്. അങ്ങനെ നിങ്ങൾ കൃത്യമായി പരിശീലനം നടത്തുന്നതിന് വേണ്ടിയിട്ട് റാങ്ക് ഫയലിനോടൊപ്പം തന്നെ ഓൺലൈനായിട്ട് നിങ്ങൾക്ക് എക്സാമും തരുന്നുണ്ട്. തീർച്ചയായിട്ടും ഈ അവസരങ്ങൾ ഉപയോഗപ്പെടുത്തുക. ഡിഗ്രി ലെവൽ മെയിൻസ് പരീക്ഷയ്ക്ക് എല്ലാവർക്കും ഉന്നത വിജയം ആശംസിക്കുന്നു. ഓൾ ദി ബെസ്റ്റ്.